ദേ മനുഷ്യ, ഇതോടെ പ്രസവം ഞാൻ നിർത്തി. ഇനി കുട്ടികൾ വേണേ നിങ്ങൾ തന്നെ പ്രസവിച്ചോ, എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ലേബർ റൂമിലേക്ക് പോകും മുമ്പ് വേദന കടിച്ചമർത്തി അവൾ പറഞ്ഞു, അവളെ കുറ്റം പറയാൻ പറ്റില്ല. പ്രണയിച്ചു നടന്ന സമയത്ത് കല്യാണം കഴിഞ്ഞ് നമുക്ക് ഒരു കുട്ടി മതിയെന്ന് അവളും, പറ്റില്ല രണ്ട് കുട്ടികൾ വേണമെന്ന് ഞാനും പറഞ്ഞു. അവസാനം കല്യാണം കഴിഞ്ഞ് രണ്ടും ഒന്നും മൂന്നാമത്തെയായി. ആദ്യത്തെ പ്രസവത്തിൽ ഇരട്ട കുട്ടികളായിരുന്നു. പിന്നെ ഈ പ്രസവം എന്ന് പറയുന്നത് അത്ര എളുപ്പം പിടിച്ച കാര്യമൊന്നുമല്ലോ. മരണത്തിൻ്റെ വക്കോളം എത്തുന്ന വേദന കടിച്ചമർത്തിയാണ് ഓരോ പെണ്ണും തൻ്റെ കുഞ്ഞിന് ജന്മം നൽകുന്നത്. പക്ഷേ ആ വേദനകൾക്കൊടുവിൽ കുഞ്ഞിന് ജന്മം നൽകി അതിൻ്റെ മുഖം ഒരു തവണ കാണുമ്പോഴേക്കും അവൾ അതുവരെ സഹിച്ച വേദനകൾ മുഴുവൻ മറന്ന് പുഞ്ചിരിക്കും. പെണ്ണൊരു അത്ഭുതമായി തോന്നുന്ന നിമിഷമാണത്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഭാഗ്യമാണ് എൻ്റെ പെണ്ണ്. പ്രണയം തേപ്പാണ് കോപ്പാണ് എന്നൊക്കെ പറയുന്ന ഈ കാലത്ത് ഫേസ്ബുക്കിലൂടെയാണ് ഞങ്ങൾ പ്രണയിച്ച് വിവാഹം കഴിച്ചത്. ഒരു നാട്ടിൻപുറത്തുകാരി പെണ്ണ്, നാട്ടിൻപുറത്തെ നിഷ്കളങ്കതയും കുസൃതിയും കുറുമ്പുമുള്ള പെണ്ണ്, ഞാൻ എഴുതുന്ന കഥകളുടെ സ്ഥിരം വായനക്കാരി, എൻ്റെ ആരാധിക. കമൻറ്റിലൂടെ തുടങ്ങിയ പരിചയം സൗഹൃദമായി വഴിമാറി. ആ സൗഹൃദം പ്രണയമായി തീരാൻ അധികം നാൾ വേണ്ടി വന്നില്ല. പ്രണയിച്ചു തുടങ്ങിയതിൽ പിന്നെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയോട് കുറച്ച് ഫ്രണ്ട്ലിയായി സംസാരിച്ചു പോയാൽ പിന്നെ അവൾ ഭദ്രകാളിയാവും. എന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണതെന്ന് എനിക്കും അറിയാം. അതും പറഞ്ഞ അന്നത്തെ ദിവസം മുഴുവൻ സീവീടിനെ പോലെ ചിലച്ചുകൊണ്ടേയിരിക്കും. അവളുടെ ദേഷ്യം കാണുമ്പോൾ സത്യത്തിൽ എനിക്ക് ചിരി വരും. അതുകൊണ്ട് തന്നെ അത് കാണാൻ വേണ്ടി കുറച്ച് കുരുത്തക്കേടൊക്കെ ഞാൻ ഒപ്പിക്കാറുണ്ട്. ആ ദേഷ്യത്തിൻ്റെ സമയത്തെങ്ങാനും ഞാൻ അവളുടെ അടുത്തുണ്ടായിരുന്നെങ്കിൽ പിറ്റേന്ന് വായനക്കാർക്ക് ആദരാഞ്ജലികൾ വെക്കേണ്ടി വന്നേനെ. പാവത്തിന് എന്നെ നഷ്ടമാവുമോ എന്നൊരു പേടിയുണ്ട്. എഴുത്തുകാരെയും കഥ പറയുന്നവരെയും വിശ്വസിക്കാൻ കൊള്ളില്ല, അവർക്കൊക്കെ അവിഹിതബന്ധം ഉണ്ടാവുമെന്ന് അവളുടെ ഏതോ തലതെറിച്ച കൂട്ടുകാരി പറഞ്ഞത്രേ. അതാണ് പുള്ളിക്കാരിക്ക് പേടി. പക്ഷേ അവളല്ലാതെ മറ്റൊരു പെണ്ണിനെ സ്നേഹിക്കാൻ എനിക്കാവില്ല എന്നതാണ് സത്യം. കാരണം എൻ്റെ വാശിയും ദേഷ്യവും സഹിക്കാൻ അവൾക്ക് മാത്രമേ കഴിയൂ. പലപ്പോഴും സ്നേഹം കൊണ്ട് അവളെന്നെ വീർപ്പ് മുട്ടിക്കാറുണ്ട്. ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ എനിക്കവൾ താങ്ങും തണലുമായി നിന്നു. ഒടുവിൽ എതിർപ്പുകളൊക്കെ ഇല്ലാതാക്കി ഞങ്ങളുടെ വിവാഹം നടന്നു. കുസൃതിയും കുറുമ്പുമായി അവളെൻ്റെ ജീവിത പങ്കാളിയായി വന്നു. പിന്നീടുള്ള ഓരോ നിമിഷവും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് രണ്ട് കുട്ടികളായി. പക്ഷേ ഇപ്പോഴും അവളുടെ കുട്ടിത്തരത്തിനും കുസൃതിക്കും ഒരു കുറവും വന്നിട്ടില്ല. അവളുടെ കൂടെ കൂടി ഞാനും അങ്ങനെ ആയിരുന്നു തന്നെ പറയാം. ഒരുപക്ഷെ അവളുടെ കുട്ടിത്തരങ്ങളും കുസൃതിയും കുറുമ്പും ഒക്കെയാവും ഞങ്ങളുടെ ജീവിതത്തിലെ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം. വിവാഹത്തോടെ ഒരാഴ്ചക്കാലം മുഴുവൻ എനിക്കും കുടുംബത്തിനുമായി മാറ്റിവെച്ച പെണ്ണിനെ ജീവിതത്തിൽ ഓരോ നിമിഷവും പ്രണയത്താൽ നിറച്ച് സന്തോഷിപ്പിക്കേണ്ടത് എൻ്റെ കടമയാണ്. അതുകൊണ്ട് തന്നെ അവളോടൊപ്പം അവളുടെ കുസൃതികൾക്കും ഞാൻ കൂട്ടു നിൽക്കാറുണ്ട്. ഒരു പെണ്ണിൻ്റെ ആഗ്രഹങ്ങളെ കെട്ടിയിടാനുള്ള ചരടല്ല താലിച്ചരട്. അവളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നിറവേറ്റാൻ ഇനി കൂട്ടായി ഒരു ഭർത്താവ് ഉണ്ടെന്നുള്ള ധൈര്യം അതായി മാറണം. തനിക്ക് പറയാനുള്ളത് കേൾക്കുന്ന, തൻ്റെ സങ്കടങ്ങളിൽ മാറോട് ചേർക്കുന്ന, നിനക്ക് ഞാനുണ്ട് എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുന്ന ഒരു ഭർത്താവിനെയാണ് ഏതൊരു പെണ്ണും ആഗ്രഹിക്കുക. അത് നിറവേറ്റുന്നത് പൈങ്കിളിയായി കരുതുന്നവരാണ് കൂടുതലും. ജനിച്ചു വളർന്ന വീടും വീട്ടുകാരെയും ഉപേക്ഷിച്ച് തന്നെ മാത്രം വിശ്വസിച്ചു വരുന്ന പെണ്ണിനു വേണ്ടി, ഒരായുഷ്കാലം മുഴുവൻ നമുക്കും കുടുംബത്തിനു വേണ്ടി മാറ്റിവെക്കുന്ന പെണ്ണിനു വേണ്ടി സ്നേഹിക്കാൻ കുറച്ച് സമയമൊക്കെ മാറ്റിവെക്കണം. അതിൽ കൂടുതൽ അവരാഗ്രഹിക്കാറുമില്ല. വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും അവൾക്കില്ല. അതുകൊണ്ട് തന്നെ അവളുടെ ആഗ്രഹങ്ങൾ ഓരോന്നും ഞാൻ സാധിച്ചു കൊടുക്കുമ്പോൾ ആ മുഖത്തെ സന്തോഷം കാണേണ്ടത് തന്നെയാണ്. ഞങ്ങളിൽ ആരാണ് കൂടുതൽ സ്നേഹിക്കുന്നത് എന്നൊരു മത്സരം തന്നെ ഞങ്ങൾക്കിടയിൽ നടക്കാറുണ്ട്. പക്ഷേ എപ്പോഴും സ്നേഹം കൊണ്ട് അവൾ എന്നെ തോൽപ്പിക്കാറുണ്ട്. ഇങ്ങനെ അവളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സന്തോഷ വാർത്തെത്തി. അവൾ പ്രസവിച്ചു. ഞങ്ങളുടെ മൂന്നാമത്തെ കുട്ടിയും പിറവിയെടുത്തു. കൊച്ചിനെ കണ്ടു. പിന്നെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഞാൻ അവളുടെ അടുത്തേക്ക് ചെന്നു. കുസൃതി നിറഞ്ഞ ഒരു ചെറുപുഞ്ചിരിയോടെ അവൾ എന്നെ നോക്കി. ആ കണ്ണുകളിൽ എന്നോടുള്ള പ്രണയം നിറഞ്ഞു തുളുമ്പി നിന്നു. അച്ഛൻ എന്ന പദവി ഒരിക്കൽ കൂടി എനിക്ക് സമ്മാനിച്ച അവളുടെ നെറുകയിൽ മെല്ലെ ഞാൻ ചുംബിച്ചു. ആ മുഖത്ത് സ്നേഹത്തിൻ്റെ പല ഭാവങ്ങൾ മിന്നിമറഞ്ഞു. എനിക്കവൾ കാമുകിയും ഭാര്യയുമായി മാറി മാറി സ്നേഹം നൽകി. ചിലപ്പോഴൊക്കെ കുസൃതി കാട്ടുന്ന മകളും അനിയത്തിയുമൊക്കെയായി മാറാറുണ്ട്. എൻ്റെ ഭാഗ്യമാണ് എന്നിലെ പ്രണയമാണെൻ്റെ പെണ്ണ്. എൻ്റെ ഭാഗ്യമാണ് എന്നിലെ പ്രണയമാണെൻ്റെ പെണ്ണ്. എൻ്റെ ഈ കുസൃതിയും കുറുമ്പ് നിറഞ്ഞ കാന്താരിപ്പെണ്ണിനോടൊപ്പം മക്കളായ മൂന്ന് കുസൃതി കുടുക്കളുമായി ഞങ്ങളുടെ ജീവിതം തുടർന്നുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥ പ്രണയം തിരിച്ചറിയാൻ സാധിച്ചാൽ അവിടെയെല്ലാം ചങ്കപറിച്ച് സ്നേഹിക്കുന്ന കാന്താരി പെൺകുട്ടികളെയും തെമ്മാടി ചെക്കന്മാരെയും നിങ്ങൾക്ക് കാണാനാവും. ഫേസ്ബുക്കിലും വാട്സാപ്പിലും വരുന്ന കിളികളെയല്ല നാം സ്നേഹിക്കേണ്ടതും പ്രണയിക്കേണ്ടതും. നമ്മെ വിശ്വസിച്ച് നമ്മുടെ കൂടെ ഇറങ്ങി വന്ന നമ്മുടെ ഭാര്യമാരെയാണ്. അവതരണം ഷാഹുൽ മലൈ. രചന ശിവ.